ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ട ഒരു സമയമുണ്ടോ? അതെത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും ഈ ലോകത്തോട് വിട പറയേണ്ട സമയമുണ്ട്. ആ സമയത്ത് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയണേ. ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിൽ റഫ്നാസ് എന്ന് പറയുന്ന SSF പ്രവർത്തകൻ വിട പറഞ്ഞ കഥനമ്മൾ കേട്ടില്ലയോ? സുബ്ഹാനല്ലാ, പഠിക്കുന്ന സമയത്തോ ഒഴിവ് കിട്ടുമ്പോൾ തന്റെ കുടുംബത്തിന് അധ്വാനിക്കാൻ വേണ്ടി ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ നിന്ന ചെറുപ്പക്കാരനാൾ 13-14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഉമ്മ, ഞാനിതാ അധ്വാനിച്ചിട്ട് എന്റെ ഉമ്മയ്ക്കൊരു സ്വർണ്ണാഭരണം ഞാനങ്ങ് വാങ്ങിത്തരികയാണെന്ന് പറഞ്ഞു ഒരു മോതിരം വാങ്ങിക്കൊടുത്ത മോനാണ്. സുബ്ഹാനല്ലാഹി, റജബ് 27 അന്ന് ഈ തൊട്ടടുത്ത ദിവസം ഈ മിഅ്റാജിന്റെ നോമ്പിന്റെ അന്ന് ആ മിക്സി ആ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട SSF പ്രവർത്തകനായ റഫ്നാസ് തെറിച്ചു വീഴുമ്പോ ചെറിയ കുട്ടിയും എടുത്തിട്ട് കണ്ണൂര് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുമ്പോ ആ കുഞ്ഞുമോന് വെള്ളം കൊടുക്കാൻ വേണ്ടി അടുത്തുള്ള കടയിലെ ചെറുപ്പക്കാർ ഒരു പാത്രത്തിന് വെള്ളവും കൊണ്ട് കടന്നു വരുമ്പോൾ ആ കുഞ്ഞുമോൻ പറയുന്നു, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് നോമ്പാട്, നോമ്പ് കുറിക്കാൻ ഞാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാ, ആ കുട്ടിയതാ ഷഹാദത്തുകളിമ ഉറക്കെ ഉറക്കെ ചൊല്ലി നോമ്പുകാരനായി ഈ ലോകത്തോട് വിട പറയുകയാ. അങ്ങനെ മരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമല്ലയോ?